സിദ്ധു, സിദ്ധു, എന്താനു? എന്തിനെങ്ങനെ ഓടുന്നേ? നിങ്ങൾ പറഞ്ഞതൊക്കെ ചന്ദ്രിക എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങൾ പറഞ്ഞ സത്യമാണോ? അതെ. ഞാനല്ലേ നിങ്ങളെ പ്രപ്പോസ് ചെയ്തത്? അപ്പൊ മറുപടിയും എന്നോട് തന്നെ പറയായിരുന്നില്ലേ? എന്തിനാ ചന്ദ്രികയോട് പറഞ്ഞത്? ചന്ദ്രിക നിന്റെ ഫ്രണ്ടല്ലേ, അവളാകുമ്പോ നിനക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് പറഞ്ഞുതരും. അങ്ങനെങ്കിൽ നീ അത് മനസ്സിലാക്കുമല്ലോ. എനിക്കെന്തോ നിങ്ങളുടെ തീരുമാനം റീകൺസിഡർ ചെയ്യാമെന്ന് തോന്നുന്നു. നോക്കനു, എനിക്കിതിൽ റീകൺസിഡർ ചെയ്യാൻ ഒന്നുമില്ല. എനിക്ക് തന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ തന്റെ മനസ്സിനെ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സിദ്ധു, സിദ്ധു, ഒരു മിനിറ്റ്. എന്റെ സ്നേഹം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല, അതിന്റെ കാരണം എന്താണെന്ന് പറയാമോ? നിങ്ങളത് പറഞ്ഞാലേ ഞാൻ പോകൂ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ പ്രപ്പോസ് ചെയ്യും. നോക്ക്, ഞാൻ വേറൊരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. എന്താ, വേറൊരാളെ സ്നേഹിക്കുന്നോ? ആരെയാ സ്നേഹിക്കുന്നത്? അതൊന്നും ഇപ്പോ തന്നോട് പറയാൻ പറ്റില്ല. ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കള്ളം പറയണെന്ന് ഞാൻ കരുതു. നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് എനിക്ക് അറിയണം. ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നുള്ള കാര്യവും ചന്ദ്രയോട് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നീ അവളോട് ചോദിച്ച് മനസ്സിലാക്ക്. എന്താ, ചന്ദ്രയോട് പറഞ്ഞിട്ടുണ്ടെന്നോ? അതെ, പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രിക അതേക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ.